നമസ്കാരം. നമ്മളൊക്കെ വിചാരിച്ചിരുന്നത് ലോകത്തിലെ വിസ്മയകരമായിട്ടുള്ള സംഘടന താലിബാനും പാർട്ടി എസ് ടി പിയും അതുപോലെ തന്നെ പോപ്പുലർ ഫ്രണ്ടൊക്കെയാണെന്നാണ്. അവരൊക്കെയാണല്ലോ പൊതുവെ വിസ്മയത്തിൻ്റെ പാർട്ടികൾ. എന്നാൽ യഥാർത്ഥ വിസ്മയമായിട്ടുള്ള പാർട്ടി സി പി ഐ എം ആണ്, അതും കണ്ണൂർ ഘടകം. കണ്ണൂർ ജില്ലയിൽ സി പി എമ്മിൻ്റെ ജില്ലാ സെക്രട്ടറി ആയിട്ട് ഇപ്പോൾ ഉള്ളത് ക്യാപ്സൂൾ എന്ന ചുരുക്കപ്പേലക്കാരുടെ, ഇപ്പോൾ ക്യാപ്സൂളിൻ്റെ ഉപജ്ഞാതാവാണ് അദ്ദേഹം, എം വി ജയരാജൻ. അദ്ദേഹത്തിന് വേറൊരു വിശേഷണം കൂടിയുണ്ട്, പ്രകാശം പരത്തുന്നവൻ. അദ്ദേഹം ഇങ്ങനെ ഓരോ ദിവസവും ഏഷ്യാനെറ്റ് ചാനലിൽ കൂടെ വന്നിട്ട് ഇങ്ങനെ വിസ്മയം വാരി വിതറിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ന് രാവിലെയും കൂടെ അദ്ദേഹം കുറച്ച് വിസ്മയം വാരി വിതറി. അതെങ്ങനെയാണെന്നല്ലേ, കണ്ണൂരിൽ ഇപ്പോൾ പാർട്ടിക്കുള്ളിൽ വലിയൊരു വിവാദം നടക്കുന്നുണ്ട്. ഈ പാർട്ടിയെപ്പറ്റി പറയുമ്പോൾ, സി പി എമ്മിനെ പറ്റി പറയുമ്പോൾ ബക്കറ്റ് പിരിവ്, രസീത് കുറ്റി പിരിവ്, ഫണ്ട് പിരിവ് അതൊക്കെ ഇല്ലാതെ ആ പാർട്ടി ഇല്ലല്ലോ. തീർച്ചയായിട്ടും അതൊക്കെ അതിൻ്റെ ഭാഗം തന്നെയാണ്. അപ്പോൾ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിന് മുമ്പായി അവർ വലിയ രീതിയിലൊരു ഫണ്ട് സമാഹരണം നടത്തിയിരുന്നു കണ്ണൂർ ജില്ലയിലും മറ്റുമൊക്കെ. അങ്ങനെ വന്നപ്പോൾ കോടിക്കണക്കിന് രൂപ കിട്ടി. പക്ഷേ അതിലുള്ള ചില വിദ്വാൻമാർ, ബിരുദന്മാർ, അതിൽ ഇപ്പോൾ നിലവിലുള്ള ഒരു എം എൽ എയും ഉണ്ടോ എന്ന് പറയപ്പെടുന്നു, ഞങ്ങൾക്കറിയില്ല. അങ്ങനെ ചില ആരോപണങ്ങളുണ്ട്. അവരെല്ലാവരും കൂടി കുറച്ച് വ്യാജ രസീത് കുറ്റിയൊക്കെ ഉണ്ടാക്കി 1 കോടി രൂപ തട്ടിച്ചു. 1 കോടി രൂപ അമുക്കി മുക്കി വിഴുങ്ങി എന്നൊക്കെ വേണമെങ്കിൽ പറയാം. അപ്പോൾ അത് പാർട്ടി ഘടകത്തിൽ മാത്രമല്ല പുറത്തേക്ക് മറിഞ്ഞു. നമ്മുടെ കടാകടിയന്മാരായിട്ടുള്ള ഇവിടുത്തെ മാധ്യമപ്രവർത്തകരിൽ അറിഞ്ഞു. അതിലൊരു മാധ്യമപ്രവർത്തകൻ ഈ ആളോട് നേരിട്ട് തന്നെ ചോദിക്കുന്നു, ഇങ്ങനൊരു ആരോപണമുണ്ടല്ലോ, 1 കോടി രൂപയോളം ഇങ്ങനെ തട്ടിച്ചു എന്നൊരു ആരോപണമുണ്ടല്ലോ എന്ന് പറഞ്ഞപ്പോൾ, ഈ പ്രകാശം പരത്തുന്ന എം വി ജയരാജൻ, അല്ലെങ്കിൽ ക്യാപ്സൂൾ വാരി വിതറുന്ന എം വി ജയരാജൻ, എൻ്റെ മറുപടിയാണ് ശരിക്കും വിസ്മയിപ്പിച്ചു പോകുന്നത്. അദ്ദേഹം പറഞ്ഞ മറുപടിയാണ്, അതൊക്കെ ഉണ്ട്, അതൊക്കെ ഞങ്ങളുടെ പാർട്ടിക്കകത്ത് ചർച്ച ചെയ്ത് തീരുമാനമെടുക്കേണ്ട കാര്യമാണ്, മാധ്യമങ്ങളോടും ജനങ്ങളോടും പറയേണ്ട കാര്യമല്ല എന്ന്. വിസ്മയം എന്നല്ലാതെ എന്ത് പറയാനാ? അല്ല എം വി ജയരാജൻ സഖാവേ, നിങ്ങൾ പിരിവ് നടത്തുമ്പോൾ സി പി എംകാരനാണ്, അല്ലെങ്കിൽ സി പി എമ്മിന് വോട്ട് ചെയ്യുന്നവരാണ് എന്ന് ഉറപ്പിച്ചിട്ടാണോ നിങ്ങൾ പിരിവ് വാങ്ങുന്നത്, ബക്കറ്റ് പിരിവ് നടത്തുന്നത്, രസീത് കുറ്റി പിരിവ് നടത്തുന്നത്, ഫണ്ട് പിരിവ് നടത്തുന്നത്? അല്ലല്ലോ. ഒരു രാഷ്ട്രീയമില്ലാത്തവൻ വരെ നിങ്ങൾക്ക് കാശ് തരാറില്ലേ? എതിർ പാർട്ടിയിലുള്ളവൻ വരെ കാശ് തരാറില്ലേ? നിങ്ങളെ ഭയന്നിട്ട്, അത് മനസ്സോടെ സന്തോഷത്തോടെ തരുന്നതല്ല, നിങ്ങളെ പേടിച്ചിട്ടു. അതാണ് ഇവിടുത്തെ ഒരു രീതി. അങ്ങനെ വരുമ്പോൾ നിങ്ങൾക്ക് കാശ് തന്നവരുടെ കൂട്ടത്തിൽ മുസ്ലിം ലീഗുകാരൻ കാണും, ബി ജെ പിക്കാരൻ കാണും, കോൺഗ്രസ്സുകാരൻ കാണും, എന്തിനെ എസ് ടി പി ഐക്കാരൻ വരെ കാണും. അങ്ങനെ സമൂഹത്തിലെ നാനാ ജാതി മത രാഷ്ട്രീയ വ്യത്യാസമില്ലാതെ ഏവരുടെ കയ്യിൽ നിന്നും വാങ്ങിയ കാശാണ് സഖാവേ നിങ്ങളുടെ കൂട്ടത്തിലുള്ള ചിലവർ ഉടായ്പ് കാണിച്ച് അടിച്ചു മാറ്റിയത്? അത് പാർട്ടിയിൽ മാത്രം തീരുമാനമെടുത്ത് ഉണ്ടാക്കേണ്ട കാര്യമല്ല. അതിനെപ്പറ്റി മാധ്യമങ്ങളും അറിയണം, ജനങ്ങളും അറിയണം. അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റുകാരൻ്റെ തറവാട്ടിൽ നിന്നുള്ള ഉള്ള ഫണ്ടായിരിക്കണം നിങ്ങളുടെ മാത്രം എടുത്തിട്ട് ചർച്ച ചെയ്യാനും അവിടെ മാത്രം ഒതുക്കി തീർക്കാനും. അല്ലാതെ ജനങ്ങളുടെ അടുത്ത് പോയിട്ട് അതിന് ഏത് പാർട്ടി ആയിക്കോട്ടെ, സി പി എമ്മോ ബി ജെ പിയോ കോൺഗ്രസ്സോ ലീഗോ എസ് ടി പി ഏത് പാർട്ടിക്കാരനോ ആയിക്കോട്ടെ, ഫണ്ട് പിരിക്കുന്നുണ്ടെങ്കിൽ അത് ഓഡിറ്റ് വേണം, ജനങ്ങളെ കണക്കറിയിക്കുകയും വേണം സഖാവേ. അല്ലാതെ ഇത് ചൈനയൊന്നുമല്ല, ഇത് ഇന്ത്യയാണ്, ഇത് കേരളമാണ് എന്ന ഡയലോഗ് കേട്ടിട്ടുണ്ട്, ഒത്തിരി തള്ളിമറിക്കൽ കേട്ടിട്ടുണ്ട്. കേരളം ഇന്ത്യയുടെ ഒരു ചെറിയ ഭാഗമാണ്. ഇതല്ലാതെ ഇതിൻ്റെ ഭരണം നിങ്ങളുടെ കയ്യിൽ മൊത്തമായിട്ട് കിട്ടിയിട്ടൊന്നുമില്ല. അതിനെപ്പറ്റി ചോദിക്കുമ്പോൾ അത് മാധ്യമങ്ങൾക്കും ജനങ്ങൾക്കും അറിയേണ്ട കാര്യമില്ല എന്ന് പറയണമെങ്കിൽ എം വി ജയരാജൻ്റെ കുടുംബത്തുനിന്ന് കൊണ്ടുവന്ന ഫണ്ടായിരിക്കണം, അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റുകാരൻ്റെ ഫണ്ടായിരിക്കണം. അല്ലല്ലോ, അല്ലല്ലോ. അഭിമന്യു എന്ന പാവം പയ്യനെ എസ് ടി പി ഐക്കാർ കുത്തിക്കൊന്നപ്പോൾ നിങ്ങൾ ഫണ്ട് പിരിവ് നടത്തി 13 കോടി സംഭരിക്കുകയുണ്ടായി. കമ്മ്യൂണിസ്റ്റുകാരൻ മാത്രം തന്ന പണമല്ലല്ലോ അത്. ഭീഷണിപ്പെടുത്തി വരെ നിങ്ങൾ പണം വാങ്ങാറില്ലേ, പിരിവ് നടത്താറില്ലേ? ബക്കറ്റ് പിരിവിനോ കണക്കില്ല. 100 രൂപ കിട്ടിയാൽ 50 രൂപ അടിച്ചു മാറ്റിയിട്ട് 50 പാർട്ടി ഘടകത്തിൻ്റെ കൊണ്ടുകൊടുക്കുന്നത്. അപ്പോൾ പിന്നെ ഈ രസീത് കുറ്റിയിൽ പോലും തട്ടിപ്പ് നടത്തി 1 കോടി രൂപ ഉണ്ട് എന്ന് പാർട്ടി തന്നെ സംഭവിച്ച സ്ഥിതിക്ക്, താങ്കളുടെ വാക്കിൽ നിന്ന് അതാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്, അത് പാർട്ടിക്കകത്ത് ചർച്ച ചെയ്യേണ്ടതാണ്, മാധ്യമങ്ങളും ജനങ്ങളും അറിയേണ്ട എന്ന് താങ്കൾ പറയുമ്പോൾ അങ്ങനെ ഒരു സംഭവം നടന്നിട്ടുണ്ടോ എന്ന് സമ്മതിക്കുകയാണ് താങ്കൾ. പക്ഷേ ഇത് കമ്മ്യൂണിസ്റ്റ് ഭരണഘടനയല്ല ഇന്ത്യയിലുള്ളത്. ആ കമ്മ്യൂണിസ്റ്റ് ഭരണഘടന വരട്ടെ, അപ്പോൾ നിങ്ങളുടെ ഇത്തരം ക്യാപ്സൂളുകളും ഇത്തരം പ്രകാശം പരത്തുന്ന
വാചകങ്ങളൊക്കെ ഞങ്ങൾ അംഗീകരിച്ചു തരാം. ഇപ്പോൾ അങ്ങനെയല്ല, 1 കോടി രൂപയുടെ തട്ടിപ്പ് നടത്തിയിട്ടുണ്ടെങ്കിൽ അത് ആരൊക്കെയാണ് തട്ടിപ്പ് നടത്തിയെന്നും അതിനെന്തിനാണ് നടത്തിയെന്നും ഒക്കെ കേസായിട്ട് ചാർജ് ചെയ്ത് പോകേണ്ടതാണെങ്കിൽ അങ്ങനെ തന്നെ ചെയ്യണം. അല്ലാതെ പാർട്ടിക്കകത്ത് പറഞ്ഞ് തീർക്കാനായിട്ട് ഇത് മച്ചാനും മച്ചാനും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പിരിവിട്ട് ഉണ്ടാക്കിയ കാശല്ല, പുറത്തിറങ്ങി ജനങ്ങളുടെ നിന്ന് മേടിച്ച കാശാണ് എന്ന് ഓർമ്മ വേണം. എന്തെങ്കിലും വിടുവാത്തരം പുറത്തു ഇറങ്ങി മാധ്യമങ്ങളോട് പറയുമ്പോൾ ഈ അന്തംഗമ്യത്തിനും അടിമത്വവും ബാധിച്ച മനുഷ്യരും മാത്രമല്ല ഈ സമൂഹത്തിൽ ജീവിക്കുന്നത് എന്നും കൂടി ഒന്ന് അറിഞ്ഞു വെച്ചാൽ എം വി ജയരാജന് ഭാവിയിലെങ്കിലും അതൊരു മുതൽക്കൂട്ടാവും. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.